പല ആളുകളും വിപിഎൻ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും വീഡിയോ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ചില സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വിപിഎൻ ഉപയോഗിക്കാറുണ്ട്. സാധാരണ വിപിഎൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ സ്ലോ ആകുകയും വർക്കിംഗ് പെർഫോമൻസ് കുറയുകയൊക്കെ ചെയ്യും. മാത്രമല്ല നമ്മുടെ ചില വിപിഎനുകളൊക്കെ നമ്മുടെ ഡാറ്റ വരെ ചോർത്തിക്കൊണ്ടു പോകാൻ കാരണമാകും. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നതിന് കാരണമാകും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ വിപിഎം ഉപയോഗിക്കുന്ന അത്ര മികച്ച കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിപിഎം ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഒരു പ്രൈവറ്റ് DNS നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ബ്ലോക്കായ എല്ലാ സൈറ്റുകളും ഓപ്പൺ ചെയ്യാനും, മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ സ്ട്രീം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ബഫറിംഗും ഇല്ലാതെ 4K റെസൊല്യൂഷനിൽ വരെ വീഡിയോ സ്ട്രീം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ VPN എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മൾ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ VPN ഓപ്പൺ ചെയ്യാത്തതിന് നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെ VPN സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ DNS എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DNS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ പ്രൈവറ്റ് DNS എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ DNS ഓഫ് ചെയ്യാനുള്ളത്, രണ്ടാമത്തെ DNS ഓട്ടോ സെക്ഷനിലും, മൂന്നാമത്തെ പ്രൈവറ്റ് DNSൻ്റെ ഹോസ്റ്റ് നെയിം നമുക്ക് ടൈപ്പ് ചെയ്യാനുമാണ്. അപ്പോൾ ഞാനിവിടെ ഈ പ്രൈവറ്റ് DNS എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തു. ശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇനി പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഡോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും 1 എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 തവണ വീണ്ടും 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ശേഷം ഇതുപോലെ 4 തവണ നമ്മൾ 1.1.1 എന്ന് ഇതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രത്യേകം സ്ക്രീനിൽ നോക്കണം. എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്ത് കിട്ടുന്നില്ലെന്ന് കമൻറ്റിൽ വരരുത്. ഇത് 1 എന്ന് ടൈപ്പ് ചെയ്യുക, ഡോട്ട് ഇടുക, വീണ്ടും 1 എന്ന് ടൈപ്പ് ചെയ്യുക, ഡോട്ട് ഇടുക, 1 എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, ഡോട്ട് ഇടുക, ശേഷം അവസാനം 1 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ VPN ആവശ്യമില്ല. നിങ്ങൾ ഏത് ബ്ലോക്കായ സൈറ്റും വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനും, മാത്രമല്ല നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീമിംഗ് നടത്താനൊക്കെ VPN കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. VPN ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ VPN സെറ്റിംഗ്സിൽ VPN ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്തുകൊണ്ട് VPN എനേബിൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.